ജോമോൻ, ഒരു വലിയ തരംഗം കേരളത്തിലും പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ 400 എന്നുള്ള വലിയ മനക്കൊട്ടയൊക്കെ കെട്ടിയിരുന്നു. പക്ഷേ തെക്കൻ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്കാകെ കിട്ടാൻ പോകുന്നത് 10-ൽ താഴെ സീറ്റുകളായിരിക്കും എന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ നിലപാട്. കേരളത്തിലെ 2 അക്കം 0-0 എന്നാണ് രണ്ടു മുന്നണികളും പറയുന്നത്. ഞാൻ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് റിപ്പോർട്ടർ ലൈവ് കാണുകയായിരുന്നു. ആദ്യം ഒരു സന്തോഷ വാർത്ത റിപ്പോർട്ടറിലെ പ്രേക്ഷകരോട് പറയട്ടെ, 1 April ഇവിടെ പണിയെടുക്കുന്ന, തൊഴിലുറപ്പിൽ പണിയെടുക്കുന്ന അമ്മമാർക്കും ചേച്ചിമാർക്കും 346 രൂപ നരേന്ദ്രമോദി ആക്കിയിട്ടുണ്ടെന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. 212 രൂപയായിരുന്നു 10 വർഷം മുമ്പ്. കേരളത്തിന്റെ സാഹചര്യത്തിലാണ് ഈ പൈസ ഈ 13. മാത്രമല്ല, പക്ഷേ ഒരു കാര്യമുണ്ട്, കേരളത്തിലല്ല ഏറ്റവും കൂടുതൽ, ഹരിയാനയിലാണ്, അത് കഴിഞ്ഞ ഗോവയാണ്, അത് കഴിഞ്ഞാലാണ് കേരളം. ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ, അപ്പൊ അദ്ദേഹം തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞ ഒരു പ്രഖ്യാപനത്തെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളുടെ ഗുജറാത്തിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും നിങ്ങൾ പോയി നോക്കിയോ എത്രയാണ് പറഞ്ഞു. 10 വർഷം കൊണ്ട് 13 രൂപ കൂട്ടി. ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ 2 സ്ഥലത്തും ആളുകളെ ഇവർ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ കൺവെൻഷൻ ആണെന്ന് ഞങ്ങളുടെ നേതാക്കൾ ആളെ വിടണോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, നിർണായകമായ തെരഞ്ഞെടുപ്പാണ്, നമ്മൾ എ ക്ലാസ് മണ്ഡലമാണ്, ആരും വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞ ആളെ വിടാനാണ്. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. ഞാനൊരു കാര്യം പറയാം, നാളെ ഞങ്ങൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരിൽ ഈസ്റ്റർ അവധി അതൊക്കെ എന്നേ കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു പ്രത്യേക ദിവസമാ. നാളെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാമോ? ദൈവമേ, ഇവിടെ നിൽക്കുന്ന ഈ CPM എന്നുള്ള പാർട്ടിക്ക് 4 സീറ്റെങ്കിലും ഇന്ത്യയെ കിട്ടിയില്ലെങ്കിൽ ഇവിടുത്തെ സകല ചുമരിലും ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും നമ്മുടെ ചിഹ്നമാകുമല്ലോ എന്ന് പേടിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഞങ്ങളുടെ പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? 10 കൊല്ലമായി ചെതല് പിടിച്ചിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് സ്ഥാനം, 10 കൊല്ലമായി ചെതല് പിടിച്ചിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഇവരെല്ലാവരും കൂടി ഒരു 55 സീറ്റെങ്കിലും പിടിച്ച് ആ പ്രതിപക്ഷ നേതൃസ്ഥാനമെങ്കിലും ഇവരൊന്ന് നേടിയെടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുമായിട്ടാണ് ഞങ്ങൾ നാളെ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേറെ ഒന്നും കിട്ടിയില്ലേ? മണിപ്പൂരിലെ സ്ത്രീകൾക്ക് ജീവൻ മണിപ്പൂരിലെ ചർച്ചുകള് പള്ളികളില്ല. നിങ്ങൾക്ക് കേരളത്തിൽ പ്രാർത്ഥിക്കാൻ പള്ളികളുണ്ട്, മണിപ്പൂരിൽ പ്രാർത്ഥിക്കാൻ പള്ളി പോലും ഇല്ല. അവിടെ അമ്പലങ്ങളും ഇല്ലായിരുന്നു, അവിടെ 2 സമുദായം തങ്ങൾ പ്രശ്നമുണ്ടായിരുന്നു. അത് ഒരു വർഗീയ പ്രശ്നമല്ല, ആ വിഷയം ഒരുപാട് ചർച്ച ചെയ്താ. ഒറ്റക്കാരി ഞാൻ പറയാം, ഇത് സാമ്പത്തിക വർഷം അവസാനമാണ്. ഈ ഞായറാഴ്ച ഇവിടെ എല്ലാ ബാങ്കുകളും ഇന്ത്യയെ തുറക്കുന്നുണ്ട്. മണിപ്പൂരിനെ പ്രത്യേകമായി ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും എടുത്തു പറഞ്ഞ് മണിപ്പൂർ ഞായറാഴ്ച എല്ലാ സ്ഥാപനങ്ങളും തുറക്കാൻ അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞു എന്ന് പറഞ്ഞ് ചീറ്റിപ്പോ ഒരു സമരം. ഉത്തരവ് പിൻവലിച്ചു ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കണം, എല്ലാവരും ഹാജരാവണം എന്നൊക്കെ പറയാൻ ഈ BJP ഒരു തവണ മണിപ്പൂരിൽ പോകുന്നു. കേരളത്തിൽ 40 ദിവസത്തിനിടയിൽ 4 തവണ കല്യാണം കൂടാൻ വന്ന നിങ്ങളുടെ പ്രധാനമന്ത്രി ഒരു തവണ മണിപ്പൂരിലെ വേദനിക്കുന്ന ജനങ്ങൾക്കിടയിൽ പോകാൻ തയ്യാറായിട്ടുണ്ടോ?